ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് കുറച്ച് ട്രഡീഷണലായിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് ഒരു ഇലയടയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കൊരു ഇലയട തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു 4 മണിപ്പലഹാരം എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് അമൃതപ്പൊടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വലിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ, നല്ല സോഫ്റ്റായി കിട്ടാനാണ്. പിന്നെ നമുക്കൊരു 1/2 മുറി തേങ്ങ, ഒരു 2-3 അച്ചു ശർക്കര, കുറച്ച് ഏലക്കായ പൊടിച്ചത് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അമൃതം പൊടി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അമൃതം പൊടി ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ പത്രിക്കൊക്കെ വാട്ടുന്ന ആ രൂപത്തിൽ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊരു കട്ടിയിലാണ് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഇലയാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് നമുക്ക് വാഴയുടെ ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തിയുടെ ഇതൊന്ന് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. നമ്മൾ ആ ഇലയുടെ തയ്യാറാക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ടിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കര അല്ല പഞ്ചസാരയാണ് ഇടാൻ നിങ്ങൾക്ക് താല്പര്യം വെച്ചെങ്കിൽ നമുക്കിതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇലയടക്കുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ വാഴയുടെ ഇലയിൽ ഇതൊന്ന് വെച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മളിത് പൊട്ടാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ 1-2 എണ്ണം പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിളച്ച് വരുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കൊട്ട വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി സ്റ്റീമറിൽ വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ അടുപ്പത്താണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതൊരു 2-3 എണ്ണം വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി അടച്ച് വെക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരിത് കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. കൂടെ നല്ല മധുരവും ഉണ്ടാവും. ശർക്കര ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാരണം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.